ദിവ്യരക്ഷകൻ ഹൃത്തിലും വീട്ടിലും നാട്ടിലും. 38-ാം ദിവസം. എന്തെങ്കിലും ചെയ്യുന്നവനെ എന്തെങ്കിലും തെറ്റുപറ്റാറുള്ളൂ. പക്ഷേ യാതൊന്നും ചെയ്യാത്തവനാണ് ഏറ്റവും വലിയ തെറ്റുകാരൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പരലോകത്തിലേക്കുള്ള തിരിയലിനെ പരസ്പരമുള്ള തിരുത്ത് ആവശ്യമെന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ ഹൃത്തിലെ വചനം. സ്നേഹപൂർവമായ തിരുത്തലിലൂടെ ലഭിക്കുന്ന ഐക്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആശയം. ദൈവത്തിനോ സഭാസമൂഹത്തിനോ മറ്റ് സഹോദരനോ എതിരായി ഗൗരവമായ തെറ്റു ചെയ്താൽ സ്നേഹപൂർവവും വിവേകത്തോടു കൂടിയുള്ള അനുരഞ്ജനത്തിന് ഉള്ള നടപടി സ്വീകരിക്കണമെന്ന് വചനം ആഹ്വാനം ചെയ്യുന്നു. ഇതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വിവരിക്കുന്നുമുണ്ട്. ആദ്യം വ്യക്തിപരവും ആദരപൂർവവുമായ നേരിട്ടുള്ള കരുതലാണ്. അത് വിഫലമായാൽ ഒന്നോ രണ്ടോ സാക്ഷികളുടെ സാന്നിധ്യത്തിലുള്ള അല്പം കൂടി ഗൗരവമുള്ള സംഭാഷണം. അതും പരാജയപ്പെട്ടാൽ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഇടപെടൽ. എന്നിട്ടും പശ്ചാത്തപിക്കാതെ ഹൃദയകാഠിന്യത്തോടുകൂടി ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ സഭയിൽ നിന്ന് പുറത്താക്കണം. സഭയുടെ സ്നേഹ ആഹ്വാനത്തെ നിർബന്ധ ബുദ്ധിയോടുകൂടി തിരസ്കരിക്കുന്നവൻ സമൂഹത്തിൽ നിന്ന് പുറത്താക്കണം. സഭാ സമൂഹത്തിൻ്റെ ഈ തീരുമാനത്തിന് ദൈവത്തിൻ്റെ അംഗീകാരമുണ്ട്. അതാണ് കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരത്തിലൂടെ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെയധികം ശക്തമായ വചനഭാഗമാണ്. സഭയിലെ ഒരു അധികാരിയോ അംഗമോ തെറ്റു ചെയ്താൽ സ്നേഹരീതിയിൽ തിരുത്തേണ്ടതിന് പകരം മറ്റ് എന്ത് ചെയ്താലും അത് ക്രൈസ്തവമല്ല എന്ന് നാം തിരിച്ചറിയണം. വീട്ടിലെ ഗുരുമൊഴി. തിരുത്തലുകൾ തിരിച്ചറിവിലേക്കും തിരിച്ചറിവുകൾ തിരുഹൃദയത്തിലേക്കും തിരിയട്ടെ. നാട്ടിലെ ചിന്ത. മാങ്ങയും തീർന്നു, മാവിൻ്റെ കീഴിലെ തിരക്കും തീർന്നു. മാമ്പഴക്കാലത്ത് മാവിൻ ചുവട്ടിൽ അനേകം പേർ. മാങ്ങ തീർന്നാൽ ആവശ്യം തീർന്നു, അടുപ്പവും തീർന്നു എന്നർത്ഥം. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള സൗഹൃദങ്ങൾ ഉപേക്ഷിക്കണം എന്നല്ലേ അർത്ഥമാക്കുക? നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യരക്ഷകനായ ഈശോയെ, മറ്റുള്ളവരെ സ്നേഹത്തോടെ കാണുവാനും തിരുത്തുവാനും എളിമ എന്ന പുണ്യം നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.